കേരള നവോത്ഥാന നായകരിൽ പ്രധാനിയാണ് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. അദ്ദേഹം പ്രൈമറി സ്കൂൾ അധ്യാപകനായും വക്കീലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രൈമറി സ്കൂൾ അധ്യാപകനായും വക്കീലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അദ്ദേഹം കേരള മദൻ മോഹൻ മാളവ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കേരള മദൻ മോഹൻ മാളവ്യ എന്ന് അറിയപ്പെട്ടിരുന്നത് മന്നത്ത് പത്മനാഭനായിരുന്നു. അദ്ദേഹത്തെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ആയിരുന്നു. അദ്ദേഹത്തെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ആയിരുന്നു. പി എസ് സിയുടെ ചോദ്യമാണ്, ആരാണ് കേരള മദൻ മോഹൻ മാളവ്യ? മന്നത്ത് പത്മനാഭനാണ് കേരള മദൻ മോഹൻ മാളവ്യ. അദ്ദേഹം നായർ വൃത്യജന സംഘം രൂപീകരിച്ചത് 1914 ഒക്ടോബർ 31 അദ്ദേഹം നായർ വൃത്യജന സംഘം രൂപീകരിച്ചത് 1914 ഒക്ടോബർ 31 നായർ വൃത്യജന സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. അപ്പോൾ എക്സാമിന് നായർ സർവീസ് സൊസൈറ്റി എന്നാണ് രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ 1914 ഒക്ടോബർ 31 അതിൻ്റെ ആദ്യത്തെ പേര് നായർ വൃത്യജന സംഘം എന്നായിരുന്നു. 1921 മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നത് 1921 മന്നത്ത് പത്മനാഭൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നടത്തി. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരം വരെയായിരുന്നു സവർണ ജാഥ. പി എസ് സിയുടെ ചോദ്യമാണ്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത് ആര്? മന്നത്ത് പത്മനാഭനാണ് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചത്. അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. 1931 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം 1945 NSS പ്രസിഡന്റ് ആകുന്നത്. മന്നത്ത് പത്മനാഭൻ NSS പ്രസിഡന്റ് ആകുന്നത് 1945. നായർ സർവീസ് സൊസൈറ്റി അഥവാ NSS ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. NSS ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. എന്നാൽ അദ്ദേഹം NSS പ്രസിഡന്റ് ആകുന്നത് 1945. പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. മന്നത്ത് പത്മനാഭൻ ജനിച്ചത് 1878 ജനുവരി 2 കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പെരുന്നയിലാണ്. അദ്ദേഹം കേരള മദൻ മോഹൻ മാളവ്യ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ആയിരുന്നു. അദ്ദേഹം 1914 ഒക്ടോബർ 31 നായർ വൃത്യജന സംഘം രൂപീകരിച്ചത്. നായർ വൃത്യജന സംഘമാണ് പിന്നീട് നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചു. അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് അംഗമാകുന്ന വർഷം ഓർത്തിരിക്കുക, 1921. അദ്ദേഹം ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു മന്നത്ത് പത്മനാഭൻ. അദ്ദേഹം NSS പ്രസിഡന്റ് ആകുന്നത് 1945. അദ്ദേഹം NSS പ്രസിഡന്റ് ആകുന്നത് 1945. മന്നത്ത് പത്മനാഭന്റെ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം 1947.
മന്നത്ത് പത്മനാഭന്റെ പ്രസിദ്ധമായ മുതുകുളം പ്രസംഗം 1947ലായിരുന്നു. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. ലണ്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. 1949 മന്നത്ത് പത്മനാഭനുമായി പ്രധാനപ്പെട്ട വർഷമാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം അംഗമാകുന്നത് 1949ലാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം അംഗമാകുന്നത് 1949ലാണ്. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റ് ആകുന്നതും 1949ലാണ്. 1949 മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വർഷമാണ്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അദ്ദേഹം അംഗമാകുന്നത് 1949ലാണ്. അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡന്റായി നിയോഗിക്കപ്പെടുന്നതും 1949ലാണ്. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. ശ്രദ്ധിക്കുക, മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി 1950ലാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം. മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി. 1950ലാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത്. EMS ഗവൺമെന്റിനെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. ഓർക്കുക, EMS ഗവൺമെന്റിനെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചത്. 1959 ജൂൺ 12 വിമോചന സമരം ആരംഭിച്ചത്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ നിയമത്തിനെതിരെയായിരുന്നു വിമോചന സമരം. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ നിയമത്തിനെതിരെയായിരുന്നു വിമോചന സമരം. വിമോചന സമരം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു. വിമോചന സമരം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് അല്ലെങ്കിൽ വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ ആയിരുന്നു. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ശ്രദ്ധിക്കുക, വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോൻ. വിമോചന സമരത്തിൻ്റെ ഭാഗമായി ജീവശിഖ ജാഥ അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. അങ്ങനെ വിമോചന സമരത്തിൻ്റെ ഭാഗമായി 1959 ജൂലൈ 31 EMS മന്ത്രിസഭ പിരിച്ചുവിട്ടു. ശ്രദ്ധിക്കുക, വിമോചന സമരത്തിൻ്റെ ഭാഗമായി 1959 ജൂലൈ 31
കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു. 1959-ലാണ് മന്നത്ത് പത്മനാഭന് ഭാരത കേസരി ബഹുമതി ലഭിക്കുന്നത്. 1959-ലാണ് മന്നത്ത് പത്മനാഭന് ഭാരത കേസരി ബഹുമതി ലഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതി ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. ശ്രദ്ധിക്കുക, മന്നത്ത് പത്മനാഭന് ഭാരത കേസരി ബഹുമതി ലഭിക്കുന്നത് 1959-ലാണ്. പുരസ്കാര സമർപ്പണം നടത്തിയത് അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. 1957-ലാണ് എൻ്റെ ജീവിത സ്മരണകൾ പ്രസിദ്ധീകരിച്ചത്. 1957-ലാണ് എൻ്റെ ജീവിത സ്മരണകൾ പ്രസിദ്ധീകരിച്ചത്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത് 1966-ലാണ്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത് 1966-ലാണ്. മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത് 1970 ഫെബ്രുവരി 25. മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത് 1970 ഫെബ്രുവരി 25. മന്നം സമാധി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. മന്നം സമാധി സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. വിമോചന സമരം എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോനായിരുന്നു, അല്ലെങ്കിൽ വിമോചന സമരം എന്ന പേര് നിർദ്ദേശിച്ചത് പനമ്പിള്ളി ഗോവിന്ദമേനോനാണ്. വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവനന്തപുരം വരെ ജീവശിഖ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. വിമോചന സമരത്തെ തുടർന്ന് 1959 ജൂലൈ 31-ന് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിട്ടു. 1959-ലാണ് അദ്ദേഹത്തിന് ഭാരത കേസരി ബഹുമതി ലഭിക്കുന്നത്. അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് പുരസ്കാര സമർപ്പണം നടത്തിയത്. മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ. 1957-ലാണ് എൻ്റെ ജീവിത സ്മരണകൾ പ്രസിദ്ധീകരിച്ചത്. മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിക്കുന്നത് 1966-ലാണ്. മന്നത്ത് പത്മനാഭൻ സമാധിയാകുന്നത് 1970 ഫെബ്രുവരി 25-നാണ്. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം പെരുന്നയിലാണ്. കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ് മന്നം സമാധി സ്ഥിതി ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് 1989-ലാണ്. മന്നത്ത് പത്മനാഭൻ പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് 1989-ലാണ്. പൊയ്കയിൽ യോഹന്നാൻ, അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1879-1939. പൊയ്കയിൽ യോഹന്നാൻ അഥവാ പൊയ്കയിൽ അപ്പച്ചൻ, ജനനം 1879, മരണം 1939. അദ്ദേഹം പറയ സമുദായത്തിലാണ് ജനിച്ചത്. പറയ സമുദായത്തിലാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. കൊമരൻ എന്നായിരുന്നു യഥാർത്ഥ നാമം. കൊമരൻ എന്നായിരുന്നു യഥാർത്ഥ നാമം. പിന്നീട് കുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. കൊമരൻ എന്നായിരുന്നു യഥാർത്ഥ നാമം. പിന്നീട് കുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലാണ്. അദ്ദേഹം ജനിച്ചത് പത്തനംതിട്ടയിലെ ഇരവി പേരൂരിലാണ്. ശ്രദ്ധിക്കുക പോയിന്റുകൾ. പൊയ്കയിൽ യോഹന്നാൻ അഥവാ പൊയ്കയിൽ അപ്പച്ചൻ, 1879-1939 കാലഘട്ടത്തിലാണ് പൊയ്കയിൽ യോഹന്നാൻ ജീവിച്ചിരുന്നത്. പറയ സമുദായത്തിലാണ് അദ്ദേഹം ജനിച്ചത്. യഥാർത്ഥ നാമം കൊമരൻ, പിന്നീട് കുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം ജനിച്ച സ്ഥലം ഇരവി പേരൂർ, പത്തനംതിട്ട. അദ്ദേഹത്തിൻ്റെ പേരൻസ്
കണ്ടൻ ലേച്ചി അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര് ജാനമ്മ. ശ്രദ്ധിക്കുക, പാരൻസ് കണ്ടൻ ലേച്ചി എന്നിവരായിരുന്നു, വൈഫ് ജാനമ്മ. അദ്ദേഹം പറയ സമുദായത്തിലാണ് ജനിച്ചതെങ്കിലും പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുമതം സ്വീകരിച്ചതിൽ പിന്നെ അദ്ദേഹം യോഹന്നാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുമരൻ എന്നായിരുന്നു, പിന്നീട് കുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. അദ്ദേഹം പിന്നീട് ക്രിസ്തുമതം സ്വീകരിച്ചതിൽ പിന്നെ യോഹന്നാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. 1906 വാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനായിരുന്നു. 1906 വാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനായിരുന്നു. പൊയ്കയിൽ യോഹന്നാൻ പുലയൻ മത്തായി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പൊയ്കയിൽ യോഹന്നാൻ പുലയൻ മത്തായി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. 1906 അദ്ദേഹം വാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത്. 1909 അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ചു. ദളിത് സമുദായത്തിനു വേണ്ടി പ്രവർത്തിച്ചു. 1909 അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ചത്. പിന്നീട് ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിച്ചു. ദളിത് വിമോചന പ്രസ്ഥാനത്തിൻ്റെ പേരായിരുന്നു പ്രത്യക്ഷ രക്ഷ ദൈവ സഭ. അദ്ദേഹം 1909 ക്രിസ്തുമതം ഉപേക്ഷിച്ചത്. അതേ വർഷം അദ്ദേഹം ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിച്ചു. അതിൻ്റെ പേരായിരുന്നു പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ആരംഭിച്ചത് 1909 പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരവി പേരൂരിലാണ്. ഓർക്കുക, അദ്ദേഹം ജനിച്ചത് ഇരവി പേരൂരാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ദളിത് വിമോചന പ്രസ്ഥാനമായ പ്രത്യക്ഷ രക്ഷ ദൈവസഭ ആരംഭിച്ചു. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരവി പേരൂരിലായിരുന്നു. അദ്ദേഹം ദളിതർക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ അടിലഹള എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കേരള ദളിതൻ അല്ലെങ്കിൽ ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് പൊയ്കയിൽ യോഹന്നാനായിരുന്നു. കേരള ദളിതൻ അല്ലെങ്കിൽ ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വച്ചത് പൊയ്കയിൽ യോഹന്നാനായിരുന്നു. അദ്ദേഹം ആരംഭിച്ച ഡെയിലിയാണ് ആദിയാൻ ദീപം. അദ്ദേഹത്തിൻ്റെ കവിതകളാണ് രത്നമണികൾ. ശ്രദ്ധിക്കുക, കവിതകളുടെ ഒരു സമാഹാരമാണ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാൻ അഥവാ പൊയ്കയിൽ അപ്പച്ചൻ, എല്ലാ പോയിന്റുകളും ഒന്നുകൂടി നോക്കാം. പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത് 1879, മരണം 1939. പറയ സമുദായത്തിലാണ് പൊയ്കയിൽ യോഹന്നാൻ ജനിച്ചത്. യഥാർത്ഥ നാമം കുമരൻ, പിന്നീട് അദ്ദേഹം കുമാരൻ എന്ന പേരിൽ അറിയപ്പെട്ടു. പിന്നീട് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ചതിൽ പിന്നെ യോഹന്നാൻ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇരവി പേരൂർ, പത്തനംതിട്ട ജില്ലയിലെ ഇരവി പേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരൻസ് കണ്ടൻ ലേച്ചി എന്നിവരായിരുന്നു. പത്നിയുടെ പേരായിരുന്നു ജാനമ്മ. 1906 വാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനായിരുന്നു. അദ്ദേഹം പുലയൻ മത്തായി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. പുലയൻ മത്തായി എന്നറിയപ്പെടുന്നത് പൊയ്കയിൽ യോഹന്നാനാണ്. 1909 അദ്ദേഹം ക്രിസ്തുമതം ഉപേക്ഷിച്ചു. ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിച്ചു. അതിൻ്റെ പേരായിരുന്നു പ്രത്യക്ഷ രക്ഷ ദൈവസഭ. ഇരവി പേരൂരായിരുന്നു പ്രത്യക്ഷ രക്ഷ ദൈവസഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. 1909 അദ്ദേഹം
പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ദളിതർക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ആകെ അടിലഹള എന്ന പേരിലാണ് അറിയപ്പെട്ടത്. കേരള ദളിതൻ അല്ലെങ്കിൽ ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വച്ചത് പൊയ്കയിൽ യോഹന്നാനായിരുന്നു. അദ്ദേഹം ആരംഭിച്ച ഡെയിലിയാണ് ആദിയാൻ ദീപം. അദ്ദേഹത്തിൻ്റെ കവിതകളാണ് രത്നമണികൾ. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ കവിതകളാണ് രത്നമണികൾ. പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് വാഗത്താനം ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇരവിപേരൂരാണ്. ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം കുമരൻ എന്നായിരുന്നു. 1879 അദ്ദേഹം ജനിച്ചത്. ഇരവിപേരൂരിലാണ് പത്തനംതിട്ട. പി എസ് സി മുൻപ് ചോദിച്ചതാണ്, ജാനമ്മ ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ പത്നിയായിരുന്നു? പൊയ്കയിൽ യോഹന്നാൻ്റെ. നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കൃതികൾ പരിചയപ്പെടാം. മോക്ഷ പ്രദീപം, ബ്രഹ്മാനന്ദ ശിവയോഗി, മോക്ഷ പ്രദീപ ഗണ്ണനം, ചട്ടമ്പി സ്വാമി, ആനന്ദ സൂത്രം, ആനന്ദ കുമ്മി, ജ്ഞാന കുമ്മി, ആനന്ദ വിമാനം, ഇവയെല്ലാം ബ്രഹ്മാനന്ദ ശിവയോഗി. ജാതി കുമ്മി, പണ്ഡിറ്റ് കറുപ്പൻ, ആനന്ദ ലഹരി, ശ്രീ ശങ്കരാചാര്യ. ഓർക്കുക, നവോത്ഥാന നായകരുമായി ബന്ധപ്പെട്ട് ചില കൺഫ്യൂസിംഗ് ആയിട്ടുള്ള കൃതികളാണ്. മോക്ഷ പ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. അതിനെ ഗണ്ണിച്ച് മോക്ഷ പ്രദീപ ഗണ്ണനം എഴുതിയത് ചട്ടമ്പി സ്വാമി. ആനന്ദ സൂത്രം, ആനന്ദ കുമ്മി, ജ്ഞാനക്കുമ്മി, ആനന്ദ വിമാനം, ഇവ എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. എന്നാൽ ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ. ഓർക്കുക, ജാതിക്കുമ്മി എഴുതിയത് പണ്ഡിറ്റ് കറുപ്പൻ. ആനന്ദ ലഹരി എഴുതിയത് ശ്രീ ശങ്കരാചാര്യ. ഇതിൽ കൺഫ്യൂഷൻ വരുന്നത് ജ്ഞാനക്കുമ്മി ശിവയോഗിയാണ്, എന്നാൽ ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പനാണ്. ആനന്ദ സൂത്രം, ആനന്ദ കുമ്മി, ആനന്ദ വിമാനം, ഇവ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. എന്നാൽ ആനന്ദ ലഹരി എഴുതിയത് ശ്രീ ശങ്കരാചാര്യയാണ്. മോക്ഷ പ്രദീപം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗി. അതിനെ ഗണ്ണിച്ചുകൊണ്ട് മോക്ഷ പ്രദീപ ഗണ്ണനം എഴുതിയത് ചട്ടമ്പി സ്വാമി. കൺഫ്യൂസിംഗ് ആയിട്ടുള്ള പി എസ് സി ചോദിക്കുന്ന ചോദ്യമാണ്, ഒന്ന് ശ്രദ്ധിക്കുക. പന്തി ഭോജനം, തൈക്കാട് അയ്യ, സമ പന്തി ഭോജനം, വൈകുണ്ഠസ്വാമി. പ്രീതി ഭോജനം, വാഗ്ബടാനന്ദൻ, മിശ്ര ഭോജനം, സഹോദരൻ അയ്യപ്പൻ. ശ്രദ്ധിക്കുക, പി എസ് സി ചോദിക്കുന്നതാണ്, കൺഫ്യൂഷൻ ഉണ്ടാകുന്നതാണ്. പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി, പ്രീതി ഭോജനം വാഗ്ബടാനന്ദൻ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ. ഒന്നുകൂടി നോക്കാം, പന്തി ഭോജനം തൈക്കാടയ്യ, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമി, പ്രീതി ഭോജനം വാഗ്ബടാനന്ദൻ, മിശ്ര ഭോജനം സഹോദരൻ അയ്യപ്പൻ.